1980 തങ്ങൾ വിട്ടുകളഞ്ഞ ഫുട്ബോൾ എന്ന കായിക ഇനത്തെ തിരിച്ചു കൊണ്ടുവരാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ജനത. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഉറപ്പ് നൽകാനോ നേതൃത്വം നൽകാനോ അവർക്ക് ഒരു നായകൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2010 ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഒരു നായകൻ അവർക്ക് വരികയായിരുന്നു. ആ നായകൻ അവർക്കിടെ പ്രതീക്ഷയ്ക്ക് ഉറപ്പ് നൽകുകയും അവർക്ക് വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ചെയ്തു. Yes, the captain of Indian football, the legend, the legendary Sunil Chhetri. രണ്ടായിരത്തി ഒന്ന് അദ്ദേഹം നാഷണൽ ടീമിൽ പ്രവേശിക്കുന്ന സമയത്ത് നാഷണൽ ടീമിന്റെ സ്ഥാനം വളരെ താഴെയായിരുന്നു. അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, താൻ കളിക്കുന്നത് തന്റെ വളർച്ചയ്ക്കല്ല എന്നും എന്നെ നാഷണൽ ടീമിന്റെ വളർച്ചയ്ക്കാണെന്നും. അതിൽ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിന് മികച്ച പ്രകടനം കൊണ്ട് തന്നെ നാഷണൽ ടീമിനെ അദ്ദേഹത്തിന് വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. മറ്റു രാജ്യങ്ങൾ അഭിമാനത്തോടെ അവരുടെ താരങ്ങളുടെ പേര് പറയുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന താരമാണ് സുനിൽ ഛേത്രി. അത് ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. സൂപ്പർ താരങ്ങളായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ മെസ്സിയുടെയും ഇടയിൽ ഇദ്ദേഹത്തിന് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ വലിയൊരു അഭിമാനം തന്നെയാണ്. ഈ ഒരു റെക്കോർഡ് കൊണ്ട് തന്നെ 1990കളിൽ മറഞ്ഞുപോയ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോഴും ഉണ്ട് എന്ന് ലോകത്ത് കാണിച്ചു കൊടുക്കാൻ ആ താരത്തിന് സാധിച്ചു. വേൾഡ് കപ്പ് എന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യക്ക് ഒരിക്കലെങ്കിലും തങ്ങളുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നും ഇദ്ദേഹം ഉറപ്പ് നൽകി. ഒരിക്കലും ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ കളിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഇന്ത്യക്കാർ ഇപ്പോൾ വേൾഡ് കപ്പ് എന്ന സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിലെ പിന്നിലെ കാരണം ഈ സുനിൽ ഛേത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ അദ്ദേഹത്തിന്റെ നാഷണൽ ടീമിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു പ്രതീക്ഷയാണ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വരും. ഇനിയും ഇദ്ദേഹത്തിന് കുറച്ച് വർഷങ്ങൾ കൊണ്ടും ഇനി നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഇന്ന് ഇദ്ദേഹത്തിന് ജന്മദിനമാണ്. ഇദ്ദേഹത്തിന് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ടും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ പറ്റുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലെ വീഡിയോ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.